അത് ഖുറാ തങ്ങൾക്ക് നൽകുന്നു, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മൗലാന പേരോട് ഉസ്താദ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു, ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال وصحبه سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله يأمر بالعدل والاحسان وايتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയ രായ സാദാത്തുകൾ ഉസ്താദുമാർ ഉമറാക്കൾ മുതഅല്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ സുഹൃത്തുക്കൾ ജാമിയക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ആ സേവനം എന്ന നിലക്കാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് എന്ന് എനിക്ക് അറിയാം. ഞാൻ നീട്ടി സംസാരിച്ച് നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിൽ, ഈ സ്ഥാപനം, ഈ സമ്മേളനം, ഇതിനു മുമ്പ് നടന്ന പരിപാടികൾ എല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യുമാറാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാമിഅ സഅദിയയുടെ ശില്പിയായ ബഹുമാനപ്പെട്ട മർഹൂം നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവർക്കും സമീപത്ത് കിടക്കുന്ന അബ്ദുൽ ഖാദിർ ഹാജി അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു തആലയുടെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകും. ഞാൻ ഈ അടുത്ത കാലം വരെ ഈ സഅദിയ എന്ന പേര് എങ്ങനെ വന്നു എന്ന് അറിയാത്ത ഒരു ആളായി. അടുത്ത് കേരളത്തിലെ പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ എഴുതിയ മർഹൂം നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ അവരുടെ പുസ്തകം വായിക്കാനിടയായി. അതിൽ ഇങ്ങനെ കണ്ടു, മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാർ, ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു വലിയ ബർക്കത്തുള്ള വലിയ ആശിഖ് റസൂലും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ പ്രമുഖനും വലിയ മഹാനായ പണ്ഡിതനും ഖാദിയും എല്ലാം ആയിരുന്നല്ലോ. വലിയ കറാമത്തുകൾ കേരളത്തിലും മദീനയിലും എല്ലാം പ്രകടമായ മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ, വലിയ ബർക്കത്തുള്ള ഒരാളായി നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ സനദ് പറയുമ്പോൾ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അതിൽ ഉയർന്നു വരുന്നു. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ പഠിച്ചാൽ തീരെ തലയിൽ കയറാത്ത ഒരു വിദ്യാർത്ഥിയായി കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധനായ ആ മഹാൻ കുട്ടിക്കാലത്ത് പഠിച്ചാലൊന്നും മനസ്സിലാകാത്ത ഒരു വിദ്യാർത്ഥിയായി
ഉമ്മർ ഖാദി റളിയല്ലാഹുവിന്റെ സമീപത്ത് കൊണ്ടുവന്ന് എന്റെ മകന് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വേവലാതിപ്പെട്ടപ്പോൾ ഉമ്മർ ഖാദി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു വാറിൽ ഭക്ഷണം എടുത്ത് കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. ഇവൻ വലിയ ആലിമാകും എന്ന് പറഞ്ഞു. ആ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ കുറെ കാലം പഠിച്ചു. പിന്നീട് നാദാപുരത്ത് വന്ന് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട മർഹൂം മേനക്കോത്ത് കുഞ്ഞമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ സമീപത്തിൽ ഇൽമു പഠിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കയ്യക്ഷരമായി. കയ്യക്ഷരത്തിൽ ആരെങ്കിലും അവിടെ പണ്ഡിതന്മാരുടെ സമീപത്തിൽ ഉസ്താദിന്റെ സമീപത്തിൽ ഫത്വ ചോദിച്ചു വന്നാൽ ഫത്വ എഴുതി കൊടുക്കാറുള്ളത് ഈ കുട്ടിയാണ്. ഒരു ദിവസം നല്ല കയ്യക്ഷരത്തിൽ ഫത്വ എഴുതി കൊടുത്തപ്പോ ഫത്വ ചോദിച്ചു വന്ന ആള് 50 രൂപ കൊടുത്തു. അന്ന് 50 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 500,000 രൂപയുടെ സ്ഥാനത്താണ്. ആ 50 രൂപ കൊണ്ട് ഉസ്താദിനോട് സമ്മതം ചോദിച്ച് ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് 10 കൊല്ലം മക്കയിൽ താമസിച്ച് എൽബ് പഠിച്ചു. അന്നത്തെ ആ മഹാന്റെ ഉസ്താദുമാരിൽ ഒരാളാണ് തുഹഫക്ക് ഹാസി എഴുതിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സിർവാനി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ അങ്ങോട്ട് ഓതിക്കൊടുത്ത ഒരു പണ്ഡിതനാണ് ഫതുഹുൽ മുഈനിന് ഹാസി എഴുതിയ സയ്യിദ് ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാൻ പിന്നീട് തിരൂരങ്ങാടിയിൽ വന്ന് ദർസ് നടത്തി. ആ തിരൂരങ്ങാടിയിലെ ദർസിൽ ഓതി പഠിച്ചവരാണ് നമ്മുടെ ഗുരുനാഥന്മാരുടെ എല്ലാം പരമ്പരയിൽ വരുന്ന സുൻസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഉസ്താദായ കുഞ്ഞഹമ്മദ് ഹാജി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നവരും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അവരും നബറല്ലാഹു മർക്കദഹു ഉമർ ഖാദി റളിയല്ലാഹു വലിയ ബർക്കത്തുള്ള ആളായി. ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരെ എണ്ണുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മുഹമ്മദ് അലി മുസ്ലിയാരി എണ്ണി 1292 നിര്യാതനായ പരപ്പനങ്ങാടി അബുക്കോയ മുസ്ലിയാർ, 1305 നിര്യാതനായ സൈനുദ്ദീൻ അഖീർ, 1289 നിര്യാതനായ കാസർകോട് കുഞ്ചാർ സ്വദേശി ഖാദി സഈദ് മുസ്ലിയാർ. എന്നിട്ട് ബ്രാക്കറ്റിൽ അദ്ദേഹം എഴുതി ഇദ്ദേഹത്തിന്റെ സ്മരണക്കാട് കളനാട് ജാമിഅ സഅദിയ സ്ഥാപിതമായത്. ഈ സഅദിയ എന്ന പേര് വന്നത് ഈ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ ശിഷ്യൻ സഈദ് മുസ്ലിയാർ അവരുടെ പേരിനെ അവലംബിച്ചുകൊണ്ടാണ് എന്ന് ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചു. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല. ആ സഅദിയയുടെ ബർക്കത്ത് മഹാന്മാരുടെ പേരിലും മഹാന്മാരുടെ പ്രവർത്തനത്തിലും ഉണ്ടായ ബർക്കത്ത് അതാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഇന്നേവരെ അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടെ സേവനം ചെയ്തവർ, ഇൽമു പഠിപ്പിച്ചവർ, പഠിച്ചവർ, ഈ സഅദിയുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകൾ ചെയ്ത എല്ലാവർക്കും നമുക്കും സ്വർഗം നൽകുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പടപൊരുതി, അഥവാ നികുതി നിഷേധ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കിടന്ന മഹാനാണ്. ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് രാത്രി സമയം പാതിരാ സമയത്ത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വാതിലിന് മുട്ടി മുട്ടി പോലീസുകാർ വന്ന് തുറന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഒതുവെടുക്കാൻ വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് അവർ വെള്ളം എത്തിച്ചു കൊടുത്തു. ആ വെള്ളം കൊണ്ട് ഒതുവെടുത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നിന്നു. പോലീസുകാർ ഡോറടച്ചു, അവർ തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ ചെന്ന് തുറന്നു നോക്കുമ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ കാണുന്നില്ല. അവര് നെട്ടോട്ടമോടി. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓടഞ്ചേരി പള്ളിയിൽ വെച്ച് ദുഹാ നിസ്കരിക്കുന്ന സമയം
ഒരാളോട് പറഞ്ഞു ഞാൻ ഇവിടെയുണ്ട് എന്ന് പോലീസുകാർക്ക് വിവരം കൊടുക്കണം, അവരുടെ ജോലി പോയി പോകണ്ട. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് പുറത്തു പോയത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അതിന്റെ പേരാണ് കറാമത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അംഗീകരിച്ചും അനുസരിച്ചും അവന് കീഴ്പ്പെട്ടും വഴിപ്പെട്ടും അവനെ വിധേയപ്പെട്ടും ജീവിക്കുന്ന മുത്തഖികളായ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അവരെ ആദരിച്ച് നൽകുന്ന ഖാരിഖുലിൽ ആദ അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു വലിയ കറാമത്തിന്റെ ഉടമയായി. കറാമത്തുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള മഹാനായി. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടക്കാൻ മഹാനവറുകൾ സന്നദ്ധരായി. ഇതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേര്, ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ, പ്രവർത്തിച്ചതിന്റെ പേര് ഇംഗ്ലീഷുകാർ തൂക്കാൻ വിധിച്ച ഒരു വലിയ പണ്ഡിതനാണ് ആലി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ. ബഹുമാനപ്പെട്ടവർ തൂക്കാൻ വേണ്ടി വിധിച്ച് കോയമ്പത്തൂരിനടുത്തുള്ള ജയിലിൽ കഴിയുമ്പോൾ, മുസ്ലിയാരെ ഇന്ന് നിങ്ങളെ തൂക്കിക്കൊല്ലുന്ന ദിവസമാണ്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം, ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ചൂടുവെള്ളം ആവശ്യപ്പെട്ടു. അത് വാങ്ങിയിട്ട് ഒതുവെടുത്ത് നിസ്കരിച്ചു. ആ നിസ്കാരത്തിന്റെ സുജൂദിൽ ആലി മുസ്ലിയാർ മരണപ്പെട്ടു പോയി. തൂക്കിക്കൊല്ലാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടില്ല. അതിനു മുമ്പ് മഹാനവറുകൾ സുജൂദിൽ വെച്ച് മരണപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ തൂക്കിലേറ്റി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ശരിയല്ല എന്നതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാര് ഈ ഇന്ത്യ രാജ്യത്ത് നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ ജീവൻ പണയം വെച്ച്, അതുപോലെ മറ്റുള്ളവരും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ഈ രാജ്യം സ്വതന്ത്രമാക്കിയെടുത്തു. ഈ രാജ്യത്ത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ നേരത്തെ നിലനിന്നു വരുന്നു. നമുക്കറിയാം ഈ രാജ്യം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ച നാടുകൾ കഴിഞ്ഞു പോയിട്ടു, അല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടു. ഒന്നൊന്നും ആരും ആരെയും നിർബന്ധിച്ച് ഒരു ഭരണാധികാരിയും ഇസ്ലാമിലേക്ക് ആരെങ്കിലും കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടില്ല. കാരണം പരിശുദ്ധ ഖുർആൻ ബലാത്കാരമായി ഇസ്ലാമിലേക്ക് ആരെങ്കിലും കൊണ്ടുവരുന്നതിനെ അനുകൂലിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം. നിന്റെ റബ്ബ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാകുമായിരുന്നു. പക്ഷേ അല്ലാഹു തആല എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസക്കാരാകണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹു ഉദ്ദേശിച്ച ഒരു കാര്യം ഇവിടെ നടക്കാതിരിക്കില്ല. അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ആളുകൾ നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസത്തിലേക്ക് വരാൻ നിങ്ങൾ ബലാത്കാരം നടത്തുകയോ നിങ്ങൾ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയോ, അങ്ങനെ ഒരു അജണ്ട ഇസ്ലാമിലില്ല എന്ന് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് കുറച്ച് നസ്രാനികൾ ക്രിസ്ത്യാനികൾ അവലാദിയും കൊണ്ടുവന്നു. അവലാദി എന്തായിരുന്നു? ഒരു ചെറുപ്പക്കാരൻ അവരുടെ നാട്ടിലേക്ക് നേരത്തെ മദീനയിൽ പോയതാണ്. അദ്ദേഹം മദീന നിവാസിയാണ്. അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതിൽ ബിസിനസ് ആവശ്യം വീണ്ടും മദീനയിലേക്ക് വന്നു. ആ വന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോൾ ബാപ്പ തിരിച്ചു പോകാൻ അനുവദിക്കുന്നില്ല, പിടിച്ചു വെക്കുന്നു എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കംപ്ലൈന്റ് വന്ന് പറഞ്ഞിരുന്നത്. ഈ കംപ്ലൈന്റ് പറഞ്ഞവർ ക്രിസ്ത്യാനികളായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മതത്തിന്റെ പ്രചാരകരും പ്രവാചകരുമാണ്. അതേസമയത്ത് ക്രിസ്ത്യാനി മതത്തിന്റെ ആളല്ല. പക്ഷേ ഏത് ക്രിസ്ത്യാനികളോടും ഏത് യഹൂദിയോടും
ഏത് മതമുള്ളവരോടും ഇല്ലാത്തവരോട് സൗമ്യമായ നിലക്ക് പെരുമാറുകയും ആ നിലക്ക് ഭരണം നടത്തുകയും ചെയ്ത ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി യഹൂദികൾ ക്ഷണിച്ചപ്പോൾ ഞാൻ ഭരിക്കുന്ന മദീനയിലും പരിസരങ്ങളിലും മദീനയിലും താമസിക്കുന്ന എന്റെ ഭരണത്തിൻ കീഴിലുള്ളവരുടെ ക്ഷണം സ്വീകരിക്കുക എന്നത് അതൊരു അവർക്ക് മനസ്സമാധാനം ലഭ്യമാകുന്ന ഒരു സന്തോഷമാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ക്ഷണം സ്വീകരിച്ച് അവരുടെ ഭക്ഷണം കഴിക്കാൻ തിരിഞ്ഞ് ഭക്ഷണത്തിൽ അവർ വിഷം ചേർത്ത് കൊടുത്തിരുന്നു. ആ ഭക്ഷണം വായിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് ഈ മാംസക്കഷ്ണം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചു. അവിടെയുള്ള ഒരു സ്ത്രീ ഞാൻ അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് സമ്മതിച്ചു. അപ്പോൾ നബിയുടെ അനുയായികളിൽ നിന്നൊരാൾ അലാ അഖ്തുലുഹാ, ഈ ഓ നബിയെ രാഷ്ട്രത്തലവനായ അങ്ങയെ, അതോടുകൂടെ ഞങ്ങളെല്ലാം ജീവനക്കാൾ സ്നേഹിക്കുന്ന അങ്ങയെ, അല്ലാഹുവിന്റെ റസൂലായ അങ്ങയെ ചതിച്ച് വിഷത്തിലൂട്ടപ്പെട്ട ഭക്ഷണം തന്ന് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് വഞ്ചന നടത്തി കൊല്ലാൻ ശ്രമിച്ച ആ പെണ്ണിനെ ഞാൻ കൊല്ലട്ടെയോ എന്ന് ചോദിച്ചപ്പല്ല, അവളെ കൊല്ലരുത് എന്ന് പറഞ്ഞ ലോകത്ത് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നായകരായി, നേതാവായി, പ്രവാചകരായി, ഭരണാധികാരിയായി ആ പ്രദേശത്തുള്ള രാഷ്ട്രത്തിലുള്ള മുഴുവൻ ആളുകളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന നബിതങ്ങളോട് ക്രിസ്ത്യാനികൾ വന്ന് കംപ്ലൈന്റ് പറയുകയാണ്. എല്ലാ മതക്കാർക്കും അവരുടെ അവലാദികൾ ബോധിപ്പിക്കാം, അവലാദി ശരിയാണെങ്കിൽ അത് സ്വീകരിക്കും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി, അതായിരുന്നു മുഴുവൻ ഖുലഫാഉർ റാശിദീങ്ങളുടെയും രീതി, അതായിരുന്നു ആത്മീയ ചൈതന്യമുള്ള എല്ലാ ഇസ്ലാമിക ഭരണാധികാരികളുടെയും രീതി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു വെച്ച ആളെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ ചെറുപ്പക്കാരനെ തടഞ്ഞു വെക്കുന്നത്? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം ഇവിടുന്ന് പഴയ കാലത്ത് പോയതാണ്, നാട് വിട്ടു പോയതാണ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ പോകുന്നതിന് നിങ്ങളെന്തിനാണ് തടസ്സം നിൽക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത് നബിയെ, അതെന്റെ മകനാണ്, ഒരു കേവലം ഒരു വ്യക്തിയല്ല, എന്റെ മകനാണ്, ആ മകൻ സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. അവൻ ഇസ്ലാം മതം സ്വീകരിക്കാതെ അവൻ മരിച്ചുപോയാൽ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടാവുകയില്ല എന്നതാണ് എന്റെ പ്രശ്നം. അതുകൊണ്ട് അവനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് എന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട്, എന്റെ മകനോടുള്ള അങ്ങേയറ്റത്തെ വാത്സല്യം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ആ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ഒരു ആയത്താണ്, ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദ് മിനൽ ഗയ്യ്, പരിശുദ്ധ ഇസ്ലാം മതത്തിൽ ഒരാളെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല. ആ ചെറുപ്പക്കാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ് മദീന വിട്ടുപോയ ആളാണ്. അയാളിപ്പോൾ ക്രിസ്തു മതത്തിലാണ്. അദ്ദേഹത്തെ സ്വന്തം ബാപ്പയാണെങ്കിൽ പോലും നിർബന്ധിച്ചുകൊണ്ട് ഈ മതത്തിൽ ചേർക്കുന്ന പ്രശ്നം ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ആ സമയത്ത് ആയത്തിറക്കി ലോകത്തെ പഠിപ്പിക്കുകയാണ്. അതാണല്ലോ പരിശുദ്ധ ഇസ്ലാം, ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിന് അതിൻ്റെതായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശം എന്താണ്? ആര് ഭരണീയരായിരുന്നാലും ഭരണാധികാരികളായിരുന്നാലും പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കരി വൽ ബഗ്യ് യഅദുക്കും ലഅല്ലകും തദക്കറൂൻ. മഹാനായ സുൽത്താനുൽ മകാന്തപുരം ഉസ്താദ് നമ്മളോട് പ്രസംഗിക്കുന്ന സമയത്ത് ആരും അക്രമം ചെയ്യാൻ പാടില്ല, അക്രമ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഖുതുബയിൽ വെച്ച് ഖുർആനിൽ ഓതിക്കേൽപ്പിക്കുന്ന ആയത്തിൽ പറഞ്ഞ ആശയമാണ് ഉസ്താദ് ബർഗൽ പറഞ്ഞത്. അതിവിടെ പച്ച മലയാളത്തിൽ ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും അവിടുന്ന് പറയുന്ന നമ്മുടെ പണ്ഡിതന്മാരെല്ലാം പറയുന്ന കാര്യമാണ്. എന്താണ് ആയത്ത് പഠിപ്പിച്ചത്? അള്ളാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കുന്നു എല്ലാവർക്കും നീതി കാണിക്കണം. അവിടെ ശത്രുവിനും നീതി കാണിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം.
لا يجرمنكم سنآن قوم على ألا تعدلوا ادلوا നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ കയറാൻ പോലും അനുവദിക്കാതെ തടഞ്ഞു വെച്ച ശത്രുക്കൾ ആ ശത്രുക്കളോട് പോലും നിങ്ങൾ നീതി പുലർത്താതിരിക്കരുത്, വൈരാഗ്യം കാണിക്കരുത് എന്ന് പഠിപ്പിച്ച ഖുർആനാണ് നമ്മുടെ കൈവശത്തിലുള്ളത്. എപ്പോഴും നീതിമാന്മാരാകണം, എല്ലാവർക്കും നന്മ ചെയ്യണം, ആർക്കും ദ്രോഹം ചെയ്യരുത്, അതാണ് ഇസ്ലാം. നീതിയും നന്മയും. നിങ്ങൾക്കറിയില്ലേ, അമ്രുബുൽ ആസ് റളിയല്ലാഹു അൻഹു ഗവർണറായി പ്രവർത്തിക്കുന്ന സമയം അമ്രുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലമാണ്. അമ്രുബുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനും വേറെ ഒരു വ്യക്തിയും പരസ്പരം ഒരു മത്സരം നടത്തും. മത്സരം നടത്തുമ്പോ ആർക്കും ജയിക്കണമെന്നുണ്ടോ? അങ്ങനെ മത്സരത്തിൽ അമ്രുബുൽ ആസ് റളിയല്ലാഹുവിന്റെ മകൻ തോറ്റതിന്റെ പേരിൽ മത്സരത്തിൽ പങ്കെടുത്ത മറ്റേ ചെറുപ്പക്കാരനെ അമ്രുബുൽ ആസ് അടിച്ചു കളഞ്ഞു. ഞാൻ വലിയ മാന്യതയുള്ള മഹാന്റെ മോനാണ് എന്ന് പറഞ്ഞ് അടിച്ചു കളഞ്ഞു. ആ വിവരം അമ്രുൽ ഖത്താബ് റളിയല്ലാഹു അറിഞ്ഞപ്പോ അമ്രുബുൽ ആസ് റളിയല്ലാഹുവിനെയും മകനെയും അമ്രുൽ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അടി കിട്ടിയ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്ത് അമ്രുബുൽ ആസ് എന്ന പിതാവിന്റെ മുന്നിൽ വെച്ച് മകനെ അടിച്ചു, പകരം അടിപ്പിച്ചു. അതിനുശേഷം അമ്രുബുൽ ആസിന്റെ തലക്കൊരു അടി കൊടുക്കാൻ പറഞ്ഞു അമ്രുൽ ഖത്താബ്. അപ്പൊ ഈ അടിക്കുന്ന ആള് അദ്ദേഹം ഈജിപ്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല, മകൻ മാത്രമേ എന്നെ അടിച്ചിട്ടുള്ളൂ. അപ്പൊ അമ്രുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആളുകളെയൊക്കെ അവരുടെ ഉമ്മമാർ സ്വതന്ത്രരായി പ്രസവിച്ചിട്ട് പിന്നെങ്ങനെ നീ അടിമയാക്കി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആർക്കും ആരെയും അടിമയാക്കി വെക്കാൻ ഇവിടെ അധികാരമില്ല. സ്വതന്ത്രമായി ജനിച്ചവരാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും. അവരാരും അടിമയാക്കി വെക്കുന്നത് ശരിയല്ല എന്ന് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. സുഹൃത്തുക്കളെ, അതാണ് നീതി, ശരിയായ നീതി. അവിടെ കക്ഷികാര് ഏത് കക്ഷിയാണ്, ആശയക്കാരനാണ് എന്ന നോട്ടം ഇസ്ലാമിലില്ല. പൂർണ്ണമായ നീതി അതായിരുന്നു. ഭരണം ഏറ്റെടുത്തപ്പോൾ ആദ്യമായി കോടതിയിൽ വന്ന കേസ് മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് ഒരമുസ്ലിം കൊടുത്ത കേസായിരുന്നു. ആ വിഷയത്തിൽ ന്യായം ശരിയും അമുസ്ലിമിന്റെ പക്ഷത്തായതിനാൽ അമർബുൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു കോടതിയിൽ ആദ്യമായി വിധിച്ച വിധി മുസ്ലിമിന് പ്രതികൂലവും അമുസ്ലിമിന് അനുകൂലവുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഒരായിരം സംഭവങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. പലപ്പോഴും എടുത്ത തീരുമാനങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അതൊരു ശരിയായ ഭരണാധികാരിയുടെ സ്വഭാവമാണ്. എടുത്ത തീരുമാനം അത് ശരിയല്ലെന്ന് തോന്നിയാൽ അത് തിരുത്തുക എന്നത് ശരിയായ ഭരണാധികാരികളുടെ സ്വഭാവമാണ്. ആർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ ശരിയല്ലാത്ത തീരുമാനങ്ങൾ വന്നു പോകാം. ഒരു ദിവസം സ്ത്രീകൾക്ക് മഹർ കൊടുക്കുന്നതിന് പരിധി നിശ്ചയിക്കുകയാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ചു. ആ പറഞ്ഞ നിയമം റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു സ്ത്രീ വഴിക്ക് വെച്ച് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, പോകാൻ പറ്റൂല, നിങ്ങളുടെ ആ തീരുമാനം പരിശുദ്ധ ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞ് ആയത്ത് ഊരി കൊടുത്തപ്പോൾ പുരുഷനായ എനിക്ക് ഞാൻ പറഞ്ഞ നിയമത്തിൽ അബദ്ധം പറ്റിയിരിക്കുന്നു, ഈ സ്ത്രീ പറഞ്ഞതാണ് ശരി. യാതൊരു സൂചനയും ഇവിടെ നീതി അനുവദിച്ചു കൊടുക്കുന്നതിൽ ഉണ്ടായില്ല. അതാണ് ഇസ്ലാമിക ഭരണാധികാരികളുടെ സ്വഭാവം. ഏത് സമയത്തും നീതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രം സംസാരിക്കും. ഒരു ദിവസം സാധാരണയായി നാട്ടിലില്ലാത്ത ഭർത്താവ് നാട്ടിലില്ലാത്ത ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് അവൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും വസ്തുക്കളും ഒന്നും കൊണ്ട കൊടുക്കാൻ ആരുമില്ലാതെ പ്രയാസപ്പെടുന്നത് കൊണ്ട് ആ സ്ത്രീയുടെ സമീപത്തേക്ക് ചെന്ന് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊണ്ട കൊടുക്കുന്ന പതിവുണ്ടായി.
അങ്ങനെ ആ സ്ത്രീയുടെ സമീപത്തേക്ക് പോകുന്നതിന് ചിലർ വിമർശനം പറഞ്ഞപ്പോൾ എന്നാൽ സ്ത്രീയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ആ സ്ത്രീയോട് ഇങ്ങോട്ട് വരാൻ സമീപത്തേക്ക് ആ സ്ത്രീ വരുന്ന സമയത്ത് ആ സ്ത്രീ ചോദിച്ചു, ഞാൻ എന്തിനാണ് ഇവരുടെ സമീപത്തേക്ക് പോകുന്നത്? നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിർബന്ധിച്ചു പറഞ്ഞപ്പോ ആ സ്ത്രീ ഇറങ്ങി സമീപത്തേക്ക് വരുന്ന വരവിൽ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നതിൽ ആശങ്കയുണ്ടായി ആ സ്ത്രീ. ആ ഒരു ആശങ്ക കാരണത്താൽ ആ സ്ത്രീ വരുന്ന സമയത്ത് ആ സ്ത്രീക്ക് ഭയം തോന്നി. ആ സ്ത്രീ പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി, അവിടെ കയറിയപ്പോൾ ആ സ്ത്രീ ഗർഭിണിയായിരുന്നു, പെട്ടെന്ന് പ്രസവിച്ചു. കുട്ടി രണ്ട് ശബ്ദം ശബ്ദിച്ചതിന് ശേഷം മരിച്ചു. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു, ഞാൻ ആ വിളിപ്പിച്ച കാരണം കൊണ്ടാണോ ആ സ്ത്രീ മനസ്സ് ബേജാറായി പ്രസവിച്ചു പോയത്? അങ്ങനെയാണോ എങ്കിൽ ഞാൻ അതിന് വല്ല പരിഹാരവും ചെയ്യേണ്ടതുണ്ടോ എന്ന് മഹാനായ റളിയല്ലാഹു അൻഹു അവിടെയുള്ള ആളുകളോട് മുഴുവനും ഒരുമിച്ച് കൂടി വിളിപ്പിച്ചിട്ട് അന്വേഷിച്ചു, ഞാൻ വല്ലതും അതിന് പകരം ചെയ്യേണ്ടതുണ്ടോ എന്ന് അന്വേഷിച്ചു. ആരും എല്ലാവരും പറഞ്ഞു, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ അതിന് കുറ്റക്കാരല്ല എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ അവര് പറഞ്ഞു, നിങ്ങൾ ഭരണാധികാരിയാണ്, ഭരണാധികാരി ആൾക്ക് പ്രജകളിൽ ഒരാളെ സമീപത്തേക്ക് വിളിപ്പിക്കാനുള്ള അധികാരമുണ്ട്, നിങ്ങൾ അങ്ങനെ വിളിപ്പിച്ചതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും അലി റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മാത്രം ഒന്നും പറഞ്ഞില്ല. ആളുകളെല്ലാം പിരിഞ്ഞപ്പോ അലി റളിയല്ലാഹുവിന്റെ സമീപത്ത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെല്ലാം അവരുടെ അറിവനുസരിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയതാണെങ്കിൽ ഞാൻ പറയുന്നു അവര് പറഞ്ഞ അഭിപ്രായം അബദ്ധമാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ ഭരണാധികാരിയാണല്ലോ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞതാണെങ്കിൽ അവര് നിങ്ങളുടെ ഗുണകാംക്ഷികളല്ല. ഭരണാധികാരികളെ ഗുണകാംക്ഷി എന്ന് പറയുന്നത് ആ ഭരണാധികാരിക്ക് എപ്പോഴും നീതിയും ശരിയും ഇന്നതാണെന്ന് ഉണർത്തി കൊടുക്കുന്നവരാണ് ഭരണാധികാരിയുടെ ഗുണകാംക്ഷികൾ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് അവർ എല്ലാവരും അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളെ ഗുണകാംക്ഷികളല്ല അവർ. ഞാൻ പറയുന്നു, ആ ചെറിയ കുട്ടി മരണപ്പെട്ടു പോയതിന്റെ പേരിൽ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. കാരണം വീട്ടിലിരിക്കുന്ന ആ സ്ത്രീ ഫൈനക അന്ത അഫ്സഅതഹ, ആ വീട്ടിലിരിക്കുന്ന സ്ത്രീയെ ഭരണാധികാരിയായ നിങ്ങൾ വിളിപ്പിച്ചപ്പോൾ ആ പരിഭ്രാന്തിയിലാണ് ആ സ്ത്രീയുടെ പ്രസവം നടന്നത്, അതുകൊണ്ട് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി വിധിച്ചു. ഇതാണ് ഇസ്ലാമിക ഭരണാധികാരികളുടെ സ്വഭാവം. ആ പരിശുദ്ധ ഇസ്ലാം അതിന്റെ ഒരുപാട് വക്താക്കൾ ഈ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഒരു അമുസ്ലിമിനെയും മുസ്ലിമാക്കാൻ നിർബന്ധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു അമുസ്ലിമിനോടും അനീതി ചെയ്യാൻ അവർക്ക് ഖുർആനോ ഹദീസോ മുൻഗാമികളായ മഹാന്മാരോ അനുമതി നൽകിയിട്ടും ഇല്ല. അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാവരും വളരെ സ്വതന്ത്രമായി സന്തോഷകരമായി സൗഹാർദ്ദത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അന്ത്യനാൾ വരെ തുടരാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും എല്ലാ മതക്കാരും ഒരുമിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്കും ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ പവിത്രതയും അതിന്റെ നീതിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ള. ഞാൻ ദീർഘമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവർകൾ കുറേ ഉപദേശങ്ങൾ മുതഅല്ലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും വേണ്ടി നൽകി. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നമുക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ ഈ അടുത്ത് UAE വെച്ച് ഈ കഴിഞ്ഞ ദിവസം കുസൂഫ് ഗ്രഹണ നിസ്കാരം, നിങ്ങളൊക്കെ നിങ്ങളെ നാട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ടാവും, ഞാൻ വിദേശത്തായതുകൊണ്ട് അവിടെ നിസ്കരിച്ചു. ഗ്രഹണ നിസ്കാരത്തിൽ മുതഅല്ലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഗ്രഹണ നിസ്കാരത്തിൽ രണ്ട് ഖിയാം, ഗ്രഹണ നിസ്കാരത്തിൽ രണ്ട് റുക്കൂ. ആദ്യത്തെ ഖിയാമിൽ നിന്ന് നമ്മൾ റുക്കൂവിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞു,
പിന്നീട് മേൽപോട്ടേക്ക് പോകുമ്പോ പൊങ്ങി വന്നിട്ട് പിന്നെയും ഫാത്തിഹയാണ് ഓതാനുള്ളത്, പിന്നെയും സൂറത്താണ് ഓതാനുള്ളത്. സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണോ പറയേണ്ടത്, അല്ല അല്ലാഹു അക്ബർ എന്നാണോ പറയേണ്ടത്? ആദ്യത്തെ ഈ വരവി, കാരണം ഇത് ഈറ്റിദാലല്ലല്ലോ, ഇത് ഖിയാമാണ്. ഖിയാമിലേക്ക് നമ്മൾ കടക്കുമ്പോ നേരത്തെ അല്ലാഹു അക്ബർ എന്നല്ലേ പറഞ്ഞത്? ഇത് ഈറ്റിദാലാണല്ലോ, ഈറ്റിദാലിലേക്ക് ഈറ്റിദാലല്ലല്ലോ, അപ്പൊ അല്ലാഹു അക്ബർ എന്നല്ലേ പറയേണ്ടത് എന്ന് സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ. ഞാൻ എന്റെ മനസ്സിൽ ഇതിങ്ങനെ വന്നു, മുമ്പ് ഖുസൂഫ് നിസ്കരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഖുസൂഫ് നിസ്കരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അന്നൊക്കെ ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ അന്ന് എന്റെ മനസ്സിൽ അത് വന്നതായി എന്റെ ഓർമ്മയിൽ എന്തായിരുന്നു മുമ്പ് നോക്കി വെച്ചത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം വന്ന ഉടനെ ഞാൻ എന്റെ ഒരു ശിഷ്യൻ തന്നെയായ ഒരു സഖാഫിയുണ്ട്, സിറാജുൽ ഹുദയിലെ മുദരിസും കൂടിയാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അല്ല ഈ ഖുസൂഫ് നിസ്കാരത്തില് ആദ്യത്തെ ഉയർച്ചയിൽ അല്ലാഹു അക്ബർ എന്നാണോ പറയേണ്ടത്, അല്ല സമീ അല്ലാഹു ലിമൻ ഹംദ എന്നോ പറയേണ്ടത്, നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ അത് അല്ലാഹു അക്ബർ എന്നല്ല പറയേണ്ടത്, സമീ അല്ലാഹു ലിമൻ ഹംദ എന്നാണ് പറയേണ്ടത്. ഞാൻ ചോദിച്ചു ഏത് കിതാബിലാണുള്ളത്? അദ്ദേഹം തുഹ്ഫയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇമാം മാവർദി റളിയല്ലാഹു അൻഹുവിന് അവിടെ അല്ലാഹു അക്ബർ എന്ന് പറയാം എന്നൊരു അഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് കിതാബ് നോക്കി എനിക്ക് അയച്ചു തരണം, അയച്ചു തരണം. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയോ? മുതഅല്ലിമീങ്ങളുടെ ഡ്യൂട്ടി കിതാബ് നോക്കലാണ്, ആലിമീങ്ങളുടെ ഡ്യൂട്ടി കിതാബ് നോക്കലാണ്, ഏതെങ്കിലും വാട്സപ്പ് നോക്കി മൊബൈൽ നോക്കി സമയം പോകലല്ല എന്നത് പറയാൻ പറയാം. കിതാബുമായി നമ്മൾ ധാരാളം ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ഈ അടുത്ത ഒരു ദിവസം കുറെ പണ്ഡിതന്മാരിയിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, ഉണ്ടായ സംഭവമാണ്, ഒരാള് സിറാജുൽ ഹുദയിലേക്ക് ഒരു കുറെ ആട്ടിനെ നേർച്ചി, ഒന്നല്ല കുറെ ആട്ടിനെ നേർച്ചി, അങ്ങനെ നേർച്ചയാക്കിയിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15,000 രൂപയുടെ ആടുകൾ നേർച്ചയാക്കിയെന്നു. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ആട്ടിനെ നേർച്ചയാക്കി പറഞ്ഞപ്പോ എന്റെ മനസ്സിലിങ്ങനെ തോന്നി, ഞാനൊരു ആട്ടിനെ കൊടുക്കാമെന്ന് നേർച്ചയാക്കിയാൽ ആ ആട് എത്ര വയസ്സുള്ളതായിരിക്കണം? ഏതോ ഒരാട്ടിനെ കൊടുത്താൽ മതിയോ? അല്ല, ഉദഹീയത്തിൽ പറ്റുന്ന രണ്ട് വയസ്സായ ആടായിരിക്കേണ്ടതുണ്ടോ? എന്റെ മനസ്സിലിങ്ങനെ ഒരു അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, നോക്കേണ്ടതാണ് എന്ന് തോന്നി. ഞാൻ ഒരു കൂട്ടം പണ്ഡിതന്മാരിക്കുമ്പോ ഞാൻ ഈ ചർച്ച അവരിൽ പലരും തിരിച്ചും മറിച്ചും അഭിപ്രായം പറയും. ഞാൻ പറഞ്ഞു, അങ്ങനെ അഭിപ്രായം പറഞ്ഞ കാര്യമില്ല, കിതാബ് നോക്കിയിട്ട് പറയണം. ഒരു പണ്ഡിതൻ എനിക്ക് കിതാബ് നോക്കിയിട്ട് ഇബാറത്ത് അയച്ചു വെച്ചു, മുഹ്തമദായ അഭിപ്രായമനുസരിച്ച് ഞാൻ ഒരു ആട്ടിനെ കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയാൽ രണ്ടു വയസ്സുള്ള ആട്ടിനെ കൊടുക്കണം, ഉദഹീയത്തിന് പറ്റുന്നതായിരിക്കണം എന്നതാണ് ഷാഫിഈ മദ്ഹബിലുള്ള പ്രബലമായ അഭിപ്രായം എന്ന് അദ്ദേഹം കിതാബിന്റെ അഭിപ്രായത്തിൽ എനിക്ക് അയച്ചു തന്നു. എന്നത് പറഞ്ഞു വരുന്നത് മുസ്ലിംകൾക്ക് വേണ്ടത്, മുസ്ലിം ജനങ്ങൾക്ക് വേണ്ടത് ലഭിക്കേണ്ടത് അറിവാണ്. ആ അറിവ് നേടിയെടുക്കാൻ എപ്പോഴും നമ്മുടെ സമയം വളരെ വില പിടിച്ചതാ. സമയം ഒരിക്കലും വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ സമയം കിതാബുകളിൽ ചെലവഴിക്കണം, ഇൽമു ധാരാളമായി പഠിക്കണം, ഇൽമുള്ളവരായി നമ്മൾ ജീവിക്കണം, ഇൽമു പഠിച്ച് പ്രചരിപ്പിക്കുന്നവരായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നമുക്കെല്ലാവർക്കും ഇൽമു അല്ലാഹു തആല നാഫിഅയ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആ ഉള്ള ഇൽമനുസരിച്ച് ജീവിക്കുന്നവരാണ്, രാഷ്ട്രത്തോട് കൂറുള്ളവരായിരിക്കും. ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കണം, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നിലനിൽക്കണം, ഈ രാജ്യം പുരോഗമിക്കണം. രാജ്യം സാമ്പത്തികമായി അധപ്പതിച്ചു പോയാൽ അതിന്റെ ദൂഷ്യം നമുക്കാണ്, നമ്മുടെ ഇന്ത്യക്കാർക്കാണ്. ഈ രാജ്യം അരാജകത്വമുണ്ടായാൽ അതിന്റെ ദോഷം നമുക്കാണ്. ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും അതിന്റെ ഭവിഷ്യത്ത് ഇന്ത്യക്കാർക്കാണ്. ഈ ഇന്ത്യ രാജ്യം പുരോഗമിക്കണം. പണ്ഡിതനായതുകൊണ്ടാണ് രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടക്കാൻ തയ്യാറായത്. മഹാനായ അലി മുസ്ലിയാർ അവിടുന്ന് അധ്വാനിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അതുപോലെ എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളും പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നതോടുകൂടി ഈ രാജ്യം പുരോഗമിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിൽക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ.
അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം, ബന്ധുക്കളെ കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നമുക്ക് ബന്ധമുള്ള ആളാണ്. ആ നബി തങ്ങളുടെ കുടുംബമായ സയ്യിദന്മാരെ പരിഗണിക്കുകയും ആദരിക്കുകയും വേണം. ഞാൻ ഒരവസരത്തിൽ ഒരു സ്റ്റേജിലിരിക്കുമ്പോ ഒരു സ്വാഗത പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ എന്റെ പേര് പറഞ്ഞതിന് ശേഷം സയ്യിദന്മാരെ പേര് പറയുന്നത് കേട്ടപ്പോ എന്റെ മനസ്സിന് വിഷമം തോന്നി. അങ്ങനെയല്ല വേണ്ടത്, ഖദീമു ഖുറൈശൻ ഖുറൈശികളെ മുന്തിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എവിടെയും സയ്യിദന്മാരെ മുന്തിക്കണം, അത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്ന ഒരു വിഷയമാണ്. അത് സയ്യിദ് വേണ്ടി പറയുന്നതല്ല, നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. സാദാത്തുക്കളെ പോലും ബഹുമാനിക്കാൻ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത്, അമ്പിയാക്കളെ സ്വത്ത് കൈവശപ്പെടുത്തിയവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാരെ ആദരിക്കണം. ഗ്രൂപ്പ് തിരിക്കാതെ ഏതെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അലിമീകളുണ്ടോ അവരെ എല്ലാം ആദരിക്കണം. സയ്യിദന്മാരെയും എല്ലാവരെയും ആദരിക്കണം. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വൈതഇദുൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, ഏത് വഷളായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കലും നജസ് കുടിയന്മാരായി പോകരുത്. നജസ് കുടിയന്മാർ എന്ന് പറയുന്നത് മദ്യപാനികളാണ്. അതൊരിക്കലും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകരുത്. എന്റെ ചെറുപ്പത്തിൽ മുസ്ലിമീങ്ങളിൽ ഒരു വ്യക്തി പോലും കള്ളു കുടിക്കുന്നവൻ എന്റെ മഹല്ലിൽ ഇല്ല എന്ന് പറയാൻ ഏത് മഹല്ലത്തുകാർക്കും ധൈര്യം വരുമായിരുന്നു. പക്ഷേ ഇന്ന് മദ്യപിക്കുന്ന ഒരാളും എന്റെ മഹല്ലിൽ ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ഖതീബുമാരുണ്ട്, എത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ടാകുമോ എന്ന സംശയമാണ്. അതല്ലേ നമ്മുടെ സമുദായത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഞാൻ വേദനയോടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിൽ നിങ്ങളിലേക്ക് എല്ലാവരും കൈവെക്കും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് ഞങ്ങളിലേക്ക് മറ്റുള്ളവർ കൈനീട്ടുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, നിങ്ങളെ ന്യൂനപക്ഷമായ വകയിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല, ബൽ അൻതും യൗമൈദിൻ കസീർ, അന്ന് നിങ്ങൾ ധാരാളം ആളുകളുണ്ട്. പക്ഷേ വലാകിന്നക്കും ഉസാഉം ഗൗസാഇ സൈൽ, മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന നുരകൾ പോലെ, മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികൾ പോലെ, നിങ്ങളെ തടീച്ചയോടനുസരിച്ച് തടീച്ചക്കനുസരിച്ച് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമം എന്താണെന്ന് ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിവാസം ജീവിക്കുന്നവരായി നിങ്ങൾ അതപ്പതിച്ചു പോകുന്നതിനാൽ നിങ്ങൾക്കങ്ങനെ സംഭവിക്കുകയാണ്. നമ്മളെല്ലാം നമ്മുടെ സ്വഭാവത്തിൽ തിരുത്തേണ്ടത് തിരുത്തണം. നമ്മൾ തെളിവയോടെ ജീവിക്കാൻ പ്രതിജ്ഞ എടുക്കണം. അപ്പോഴേ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. ലോകം മുഴുക്കയും ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നവനും എല്ലാ അധികാരമുള്ളവനാണ്. അള്ളാഹുവിന്റെ മതം സ്വീകരിച്ച അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച നമ്മൾ തഖ്വയിലായി ജീവിതം നയിക്കാതിരിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളും അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി തരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്നൊരു ഭരണാധികാരിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ മഹാന്മാർ
മുസ്ലിംമാരെ കൊന്നവനാണല്ലോ ആ ഹജ്ജാജ് ബിനു യൂസഫിനോട് നിങ്ങൾക്കെതിരെ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു നടത്തിയതുപോലെ നീതിയുള്ള ഭരണം നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ നിങ്ങളൊക്കെ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നല്ല മനുഷ്യരായാൽ ഞാൻ ഉമർ ബിനു അബ്ദുൽ അസീസിനെ പോലുള്ള ഭരണാധികാരിയാകും നിങ്ങൾ മോശമായപ്പോ ഞാനും മോശമായി ഇതെപ്പോഴും നമുക്ക് പാഠമാണ് കേട്ടോ ഹാറൂൺ റഷീദ് രാജാവ് ഭരിക്കുന്ന കാലത്ത് സത്യം തുറന്നു പറഞ്ഞ് ജനങ്ങളെ ഉപദേശിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനുണ്ടായിരുന്നു ഞാൻ ഈ സംഭവം കൂടി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മഹാനായ തങ്ങളുടെ ദുആ നടക്കാൻ പോവുകയാണല്ലോ എല്ലാവരും മജ്ലിസിലേക്ക് വരണം അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭരണകാലത്ത് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഹഖ് തുറന്നു പറയുന്നു അദ്ദേഹം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു ഭരണാധികാരിയായ ഹാറൂൺ റഷീദിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല ഹാറൂൺ റഷീദ് രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ചു അദ്ദേഹത്തെ വീട്ടിന്റെ ഉള്ളിൽ ഒരു റൂമിന്റെ ഉള്ളിൽ തടങ്കലിലിട്ടു അദ്ദേഹം തടങ്കലിൽ 5 ദിവസം ആ റൂം തുറന്നില്ല പട്ടിണിക്കിട്ട് കൊല്ലുന്ന രൂപത്തിലാണ് പ്രവർത്തിച്ചത് പക്ഷേ 5-ാമത്തെ ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ഇട്ട് പൂട്ടിയ ചെറുപ്പക്കാരനായ പണ്ഡിതൻ അങ്ങകലെ ഒരു തോട്ടത്തിൽ വെച്ചിങ്ങനെ നടന്ന് കളിക്കുന്നു കുറച്ച് വർഷക്കാലമായി